മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ, ബാഗുകൾ, കുടകൾ, ലഞ്ച് ബോക്സുകൾ, റെയിൻകോട്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ. കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മുള്ളൂർക്കര. കോൺടാക്ട് 999-555-4093. കനത്ത മഴയിൽ വടക്കാച്ചേരി പരുത്തിപ്രയിൽ വീടുകളിൽ വെള്ളം കയറി. 5 വീടുകളിലാണ് വെള്ളം കയറിയത്. നഗരസഭയുടെ അനാസ്ഥയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. വടക്കാഞ്ചേരി നഗരസഭ പരുത്തിപ്രയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. 5 വീടുകളിലാണ് വെള്ളം കയറിയത്. രാവിലെ മുതൽ മേഖലയിൽ കനത്ത മഴയായിരുന്നു. പരുത്തിപ്ര കേളമ്പ്രം വീട്ടിൽ സുലൈമ, ഹംസ നരോത്ത്, ഐഷ ബി പ്ലാക്കൽ, ഭിന്നശേഷിക്കാരനായ അക്ബർ പ്ലാക്കൽ, കാവോട്ടുവളപ്പിൽ അബൂബക്കർ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. റോഡിലൂടെ കുത്തിയൊലിച്ചു വന്ന വെള്ളമെല്ലാം ഓടകളിൽ നിറഞ്ഞ് സമീപത്തെ കലിങ്കിനടിയിൽ കെട്ടിനിന്നതാണ് വീടുകളിലേക്ക് വെള്ളം കയറാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊതുമരാമത്തിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ കാനകളിലെ മണ്ണ് നീക്കം ചെയ്തിരുന്നുവെങ്കിലും സമീപത്തെ കലിങ്കിനടിയിലെ മണ്ണ് നീക്കം ചെയ്തിരുന്നില്ല. ഇതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പൊതുപ്രവർത്തകനും സ്ഥലവാസിയുമായ കെ അബൂബക്കർ പറഞ്ഞു. അവർ രണ്ടു മൂന്ന് ജോലിക്കാരെ വിട്ടു, ഏകദേശം കാനകളെല്ലാം അന്നും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പരുത്തിപ്ര വളവിന് സമീപം രണ്ട് സ്ലാബുകൾക്കിടയിൽ വളരെ അധികം മാലിന്യങ്ങളും മണ്ണും വന്നടിഞ്ഞിരിക്കുന്നു. അത് ചെയ്യാത്തോളം കാലം ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല, വെള്ളക്കെട്ട് വീണ്ടും ഉണ്ടാവുമെന്ന് പലവട്ടം ഞങ്ങൾ അധികാരികളെ അറിയിച്ചതാണ്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയുടെ നിരുത്തരവായ ഒരു കാര്യമാണ് മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലവട്ടം മുനിസിപ്പാലിറ്റിയെ അറിയിച്ചിട്ടും ഇന്നേ വരെ മുനിസിപ്പാലിറ്റിയിൽ ഒരാൾക്കാരങ്ങളൊട്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നത്തെ ഈ ഒരൊറ്റ മഴയ്ക്ക് തന്നെ 4-5 വീടുകളിലാണ് വെള്ളം അടിച്ചു കയറിയിട്ടുള്ളത്. അത് രണ്ട് വീട്ടുകാർ വികലക്കരാണ്, വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും മുഴുവൻ. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നാട്ടുകാർ നിർബന്ധിതരാകും. എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട PW ആയാലും വേണ്ടില്ല, മുനിസിപ്പാലിറ്റി ആയാലും വേണ്ടില്ല, ഇതിനെ അവർ ഉടൻ തന്നെ ഒരു നടപടിയിലേക്ക് അവർ നീങ്ങണം എന്ന് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ പറയാൾ. ഇന്നത്തെ മഴയിൽ വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് പരിസ്ഥിതി പ്രസ്ഫുടമായിട്ടുള്ള ഉപവാസം ഉണ്ടായിട്ടുള്ളത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, അവർ ഉടനെ തന്നെ ഇതിൽ ഇടപെട്ടിട്ട് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശത്തോടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പണികൾ ഇവിടെ നടന്നിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിൽ ജനിക്കുകയും പക്ഷാപത്തിലേക്ക് വഴിതെളിക്കും. കലിങ്കിനടിയിൽ മണ്ണും മാലിന്യവും അടിഞ്ഞുകൂടി വെള്ളം പോകാത്ത അവസ്ഥയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുമ്പോൾ തന്നെ ഇക്കാര്യം നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും നഗരസഭാ അധികൃതർ വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഖലയിൽ സ്ഥിരമായുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ നഗരസഭയുടെയും പൊതുമരാമത്തിന്റെയും ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിന് മരാത്തിട്ടായാലും നമുക്ക് പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. മണ്ട് വയസ്സാകുമ്പോൾ പിന്നെ അംഗവൈകല്യമുള്ള ഒരാളാണ്, നടക്കാനോ കാണാനോ പെട്ടെന്ന് കൊണ്ടുപോകാനും പറ്റാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ വെള്ളം പിറ്റോട്ട് അടുക്കളയെല്ലാം ഈ മഴക്കൂടായി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിഹാരം ഇത് മഴ എന്തെങ്കിലും പരിഹാരം കാണണം. കാരണം ഫുള്ള് റോട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഈ വരുന്നത്. അപ്പോൾ വെള്ളം കവിഞ്ഞ് പോകാനുള്ള വഴികളില്ല, എല്ലോടെ അടഞ്ഞു കിടക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്നും എത്രയും പെട്ടെന്ന് ശരിയാക്കി ചെയ്യാം. VCV News, വടക്കാഞ്ചേരി.